ഹലോ ഫ്രണ്ട്സ് ഞാൻ സാധിക്കും അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് ഓക്കെ വേറെ ഒന്നും അല്ല നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടായി ഒരുപാട് ലാപ്ടോപ്പുകൾ പല പെടുന്നതും നമുക്ക് പാർസലായിട്ടും കൊറിയറായിട്ടും എല്ലാം വന്ന് നമുക്ക് ഒരുപാട് വർക്ക് ഓവർലോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ വലുതായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ് അതായത് ഒരു ലാപ്ടോപ്പ് ഡെഡ് ആയിട്ട് വന്ന ലാപ്ടോപ്പ് എങ്ങനെ റിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക എങ്ങനെയാണ് ഈ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു നോളജ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല എന്നാലും എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അതൊരു മുമ്പായിട്ട് നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ വീട്ടിലോട്ട് എടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസിംഗ് ഏരിയ ഓക്കെ നിങ്ങൾ കാണാൻ കഴിയുമ്പോൾ ഒരുപാട് ലാപ്സ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇവിടെ കാണാൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇഷ്ടംപോലെ ലാപ്സ് അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ റൂമിൽ ലാപ്പുകൾ നമ്മൾ ഒരുപാട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ലാപ്പുകളാണ് അവിടെ താഴെ ഇരിക്കുന്നത് കണ്ടോ അവിടെ അടിയിലുള്ള ഒക്കെ ലാപ്പുകളാണ് ഓക്കെ ഇതൊക്കെ പല അവിടെ നിന്ന് ഞാൻ പറയുന്ന പല ആ കടക്കാരും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ സർവീസിന് നമ്മളിവിടെ സർവീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഓക്കെ സർവീസിനായിട്ട് അയച്ച് തരുന്നതാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളൊരു ലാപ്പ് ഇവിടെ ഡെഡ് ആയിട്ട് വന്നാണ് നമ്മളിവിടെ അയച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ സാധാരണ എന്താണെന്ന് അറിയുമോ ഇതാണ് നമ്മുടെ ബയോസ് പ്രോഗ്രാമർ കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം ഓക്കെ ഇത് പരാം മൂന്നാമത്തെ കംപ്ലയിൻറ്റ് വന്നിട്ട് ഞങ്ങളൊരു സൂക്ഷ്മം അത് ഇല്ലാതെ ഓക്കെ അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിപ്പോൾ ഒരു ലാപ്പിൻ്റെ ബോർഡാണ് ഓക്കെ ഈ ലാപ്പ് നമ്മൾ അഴിച്ചിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ ബ്ലൂയിൽ കാണുന്നതാണ് ആ ലാപ്പ് ഓക്കെ ഇതിൻ്റെ ഫുൾ സെറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് ഇത് ഫുൾ ഡെഡ് ആയിട്ട് ലാപ്പിൻ്റെ ബോർഡാണ് അപ്പോൾ നമ്മൾ ബോർഡാണ് ഇവിടെ സർവീസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ വന്ന ഉടൻ ഫുൾ ഡെഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ബോർഡ് അഴിക്കും അഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങൾ കാര്യം കണ്ടോ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ ഡി സി പവർ സപ്ലൈ ആണ് ഓക്കെ ഇതിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ചാർജിങ് കേബിൾ ഞാൻ അവിടെ എടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും കേട്ടോ ഇത് വന്നിട്ട് ചാർജിങ് കേബിൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡി സി പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാൻ പോകും നമ്മുടെ ലാപ്പിലേക്ക് കൊടുക്കുക അപ്പം ഇത് ലാപ്പാണ് ഫുൾ ലാപ്പിൻ്റെ ഫുള്ള് ഞമ്മൾ ഊരിയെടുത്തു ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ വന്നിട്ട് കേട്ടോ ഷോർട്ടായി അതായത് ലാപ്പ് ഷോർട്ടായിട്ടാണ് വന്നത് കാണാൻ കഴിയും ഞാൻ ഒന്നുകൂടി കണക്റ്റ് ചെയ്യാൻ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ അവിടെ ഷോർട്ട് ഷോർട്ടാണെങ്കിൽ അവിടെ ഷോർട്ടെന്നുള്ള കാണിക്കാൻ നമ്മളെ കംപ്ലയിൻറ്റായി കണ്ടുപിടിക്കുന്നത് ഒരു സാധനം ഒക്കെ ഒരു ഷോർട്ട് ആയിട്ടാണ് ആ റെഡ് ലൈറ്റ് വന്നത് കണ്ടോ അവിടെ ഈ സി സി നീതിയുടെ റെഡ് ലൈറ്റ് കണ്ടോ അത് ഷോർട്ട് ഷോർട്ടാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംഭവം ഷോർട്ട് ആണ് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കണം ഓക്കെ ഞാനിപ്പോൾ അവിടെ ക്യാമറ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ക്ലിയർ അല്ലേ ഓക്കെ ഒരു ബാധിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി അടുത്തായിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് മാൽറ്റി മീറ്റർ ഓക്കെ ഈ മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇത് വന്നിട്ട് ഷോർട്ട് സർക്യൂട്ടാണ് അതുകൊണ്ടാണ് ഷോർട്ട് ആയതുകൊണ്ടാണ് നമ്മുടെ പവർ സപ്ലൈം ഷോർട്ടായത് ഓക്കെ അപ്പോൾ ഈ ബോർഡ് ഷോർട്ടാണ് അപ്പോൾ ഈ ബോർഡിൽ എവിടെയാണ് ഷോർട്ട് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഇമ്പിഡൻസ് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇതിൽ ഓക്കെ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ട് ഡയോഡ് മോഡിൽ മോഡിലിട്ടതിന് ശേഷം മീറ്ററിന് ചെറിയ പ്രശ്നമുണ്ട് ഓക്കെ നമുക്കങ്ങനെ കുടിച്ചാലും ഇപ്പോൾ പുതിയ മീറ്റർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം ആറായിരോ ഏഴായിരം രൂപ മീറ്ററിൻ്റെ വില വരുന്നുണ്ട് സാധനം ഓക്കെ ചെയ്യുന്നതാണ് വന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം എന്തായാലും അതിന് മുമ്പ് ഞങ്ങൾക്കൊരു മീറ്റർ കൂടി വാങ്ങണം ആയിരം രൂപയുടെ മീറ്റർ ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ എന്താ നമുക്ക് വർക്കിന് മെയിൻ ലാപ്പിൻ്റെ ബോർഡ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സിൽ കുറച്ച് റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ഈ ലാപ്പ് സർവീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞമ്മളിങ്ങനെ ചെക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ കൊടുത്തു ഓക്കെ ഗ്രൗണ്ടിൽ കൊടുത്തു ഇതാണ് ഗ്രൗണ്ടാണ് കേട്ടോ ഇത് ഇത് ഗ്രൗണ്ടാണ് അപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ബീപ്പിൻ്റെ സൗണ്ട് വരുന്നുണ്ട് ഇനി ഓരോ ഭാഗങ്ങളായിട്ട് ചീക്കണം കണ്ടോ അവിടെ വന്നിട്ട് നോക്കുക ഓക്കെ അതുകൊണ്ട് കറൻറ്റ് സെൻസറാണ് ബാറ്ററി ആണ് ഇവിടെ വലിയ പ്രശ്നം കാണിക്കുന്നില്ല അതുപോലെ തന്നെ ബീപാടിയും വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ ഓക്കെ ഇത് വന്നിട്ട് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തത് ഇവിടെ നിന്നൊരു വയറ് വഴിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ തിരിച്ച് വെക്കാം ഇവിടെ ഷോർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് വെച്ചിട്ട് അവിടെയും കൂടി നോക്കാം ഷോർട്ട് അവിടെയൊന്നും ഷോർട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ ഒരു കേബിൾ റിമൂവ് ചെയ്യാണ് കേബിൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഷോർട്ട് നോക്കാം ഓക്കെ ഇവിടെയാണ് ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കാരണം നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ ഷോർട്ടാണ് ഇവിടെ ഒരു ഡയോഡ് വരുന്നുണ്ട് ഈ ഡയോഡ് വന്നിട്ട് ഷോർട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംബന്ധം മനസ്സിലായില്ല ഓക്കെ ഇനി അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ജെനർ ഡയോഡാണ് ജെനർ ഡയോഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടിരിക്കുന്ന ഡയോഡാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവണം ഓക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു സുനാമി ഉണ്ടല്ലോ ഇതിനെ പെട്ടന്ന് ഞമ്മൾ അങ്ങോട്ട് ഇതാണ് സോർഡ് ചെയ്യാൻ ഓക്കെ ഇത് ഞങ്ങൾക്ക് മെല്ലെ ഇതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തൂക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇതിനെ ഊരി ഇതിനെ ഊരിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ലാപ്പൊക്കെ എല്ലാ സാധനവും ഒക്കെ റിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രൗണ്ടിൽ കൊടുത്തു ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഷോർട്ടില്ല ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാപ്ലേ വന്നിട്ട് ഷോർട്ട് കാണിച്ചു അപ്പോൾ നമ്മൾ ഊരി എടുത്ത സാധനം ഇതാണ് ഓക്കെ ഈ സാധനം കണ്ടോ ഈ സാധനം ഷോർട്ട് ആയതുകൊണ്ടാണ് ഈ ലാപ്പ് വർക്ക് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം ലാപ്പ് നമുക്ക് വീണ്ടും ഓൺ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തു ഓക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡി സി ഓക്കെ ഇതിൻ്റെ സ്വിച്ച് ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ നമ്മളെപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ ലാപ്പിൻ്റെ എല്ലാ സാധനവും മാറ്റി വയ്ക്കും അതിനുള്ള ബോർഡ് മാത്രം എടുക്കും എടുത്തതിനു ശേഷം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാം നമ്മൾ കൊടുത്തു അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ കണ്ടോ അവിടെ ഫാൻ റൺ ആവാൻ തുടങ്ങി നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നമ്മുടെ പവർ സപ്ലൈയിൽ കണ്ടോ റീഡിങ് അപ്ലൈ ഷോർട്ടായിരുന്നു ഇപ്പോൾ കണ്ടോ റീഡിങ് കാണിക്കാൻ തുടങ്ങി കണ്ടോ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട് ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഈ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേക്ക് നമുക്ക് കേബിൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കേബിൾ നമുക്കിതെടുത്തു നിന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ഡിസ്പ്ലേ വർക്കിംഗ് ആണ് ഇനി നമുക്കിതിനെ ലാപ്പിൻ്റെ കേസിലിടാം കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്പിൻ്റെ കേസ് ഓക്കെ അപ്പോൾ നമുക്കിനി ഇനി കുറഞ്ഞ സാധനങ്ങളൊക്കെ കുറേ മാറ്റണം ഓക്കെ ഇതൊക്കെ നമുക്ക് മാറ്റാം മാറ്റിയതിനു ശേഷം ലാപ്പിൻ്റെ കേസ് ഇവിടെ മെല്ലെ വയ്ക്കാം ഓക്കെ വെച്ചു ഇനി നമുക്ക് മെല്ലെ അത് തുറക്കാം ഓക്കെ ഇതിനുള്ളിൽ വെച്ച് നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നാലേ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ സിനാമികൾ നമുക്കിതിനെ മെല്ലെടുത്ത് കണ്ടോ ലാപ്ടോപ്പ് കണ്ടില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ലാപ്ടോപ്പ് ലാപ്ടോപ്പിൻ്റെ ഉൾഭാഗം ഓക്കെ മുൻഭാഗം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കണ്ടോളി ടക 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 റെഡിയായി ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ റെഡിയാക്കാം എന്നുള്ളത് ശരിക്കും നമുക്ക് തൽക്കാലം ഇങ്ങനെയൊക്കെ മതിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാനല്ലേ ലാപ്പിൻ്റെ ഡിസ്പ്ലേ വേണ്ടോ നോക്കണം മറ്റേ ഡിസ്പ്ലേ വന്നാലേ ലാപ്പിൻ്റെ ഡിസ്പ്ലേ വന്നു എന്നാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ കാണിക്കുകയാണെന്ന് മാത്രം ഓക്കെ ഞാനിപ്പോൾ ഡി സി പവർ സപ്ലൈ ഓൺ ചെയ്യാൻ പോവാണ് അത് ഡിസ്പ്ലേ കേബിൾ കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഡി സി പവർ സപ്ലൈ ഓൺ ചെയ്തു സാധനങ്ങൾ റണ്ണോ സോറി കേബിൾ കണക്ട് ചെയ്തിട്ടുള്ള കേബിൾ കണക്ട് ചെയ്തു ഫാൻ റണ്ണായി ലൈറ്റ് കത്തുന്നുണ്ട് ഡിസ്പ്ലേ വന്നു കാണാൻ കഴിയട്ടോ ഡിസ്പ്ലേ കണ്ടോ അപ്പോൾ ലാപ്ടോപ്പ് നോക്കെ ഇനിയിപ്പോൾ നമുക്കിതിനെ സ്ക്രൂ ഒക്കെ ചെയ്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി പഴയ പോലെ ആക്കിയിട്ട് ഇത് ഇതിൻ്റെ കസ്റ്റമറടുത്ത് നമുക്ക് തിരിച്ചു കൊടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകാനൊക്കെ ലാപ്പ് സെറ്റ് ചെയ്തതൊന്നും ഇടുന്നില്ല ഇട്ടു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്തൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും അപ്പോൾ ഈ ഒരുപാട് സമയത്ത് നിങ്ങളുടെ സമയത്തൊക്കെ കളയുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ലാപ്പൊക്കെ റിപ്പയർ ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലേ നമുക്കോട് ഒരുപാട് ലാപ്പ് വരുന്നത് കൊണ്ട് നമുക്ക് സമയത്തിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പം അപ്പോൾ അവിടെ നിന്നും ഒക്കെ അപ്പോൾ നമുക്ക് കൊറിയറായിട്ടാണ് ലാപ്പിൽ വരുന്നത് കൊറിയറായിട്ടും പാർസലൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്ത ഒരുപാട് പേര് വാട്സാപ്പിൽ ചോദിച്ചിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നമുക്കിവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ പുതുതായിട്ട് കുറേ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് വന്നിട്ട് ബ്ലോവറാണ് ഓക്കെ എസ് എം ഡി റിവർസ്റ്റേഷനാണ് ഓൾറെഡി ഞങ്ങൾക്കുണ്ട് നമുക്ക് പഴയത് കണ്ടോ ഞങ്ങൾ കാണാൻ കഴിയും കണ്ടോ അടിയിലായിട്ട് ഒന്ന് രണ്ട് രണ്ടും ഡാമേജ് ആയതാണ് ഓക്കെ ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചാണ് അപ്പോൾ ഞാനത് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാം അപ്പോൾ നിങ്ങൾ കാണാത്ത കുറേ സാധനങ്ങൾ റിവ്യൂ ചെയ്യുക ഓക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരും ചെയ്യാത്തതാണ് അല്ലേ അതേപോലെ തന്നെ പോയി ഞങ്ങൾ മൾട്ടിമീറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട് മൾട്ടിമീറ്റർ വന്നിട്ട് ഏകദേശം ആറായിരം ഏഴായിരം രൂപ മൾട്ടിമീറ്റർ മാത്രം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിവിടെ മെയിൻ ആയിട്ട് എമർജൻസി ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ എമർജൻസിൽ നമ്മൾ സർവീസിന് വെച്ചതല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മളിവിടെ എമർജൻസിന്ന് അങ്ങനെ എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എമർജൻസി കൂടുതൽ എടുക്കുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എമർജൻസി എടുക്കല്ലാതെ അവിടെ നമ്മൾ എമർജൻസി സർവീസ് ഒന്നുമില്ല നമ്മുടെ എൽ ഇ ഡി അതുപോലെ തന്നെ മെയിൻ ലാപ്ടോപ്പ് ആണ് ഓക്കെ ലാപ്ടോപ്പിനെ ചിപ്പിലുള്ള ഒരു സർവീസാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് റെഫറൻസ് നമുക്ക് ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന ഒത്തിരി അറിവുകളൊക്കെ നമുക്ക് മറ്റും ഞാൻ ഇനിയും വരും ഒക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ ഒരുപാട് ട്രാവലിംഗ് വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം